അറിവിന്റെ പുതിയ ആകാശം വിദ്യാഗീതം സ്കൂൾ റേഡിയോ. വിദ്യാഗീതം സ്കൂൾ റേഡിയോ GHSS ശ്രീകണ്ഠാപുരം. ഇന്നത്തെ വയലാർ അനുസ്മരണ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആവണി PV, പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഹേന സന്തോഷ്, 9B പഠിക്കുന്നു. വെൺചന്ദ്രലേഖയൊരപ്പര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്പര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്പര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും. കണ്മണിയെ കണ്ടുവോ നീ, കവിളിന തഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ. കള്ളിയവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ. വെൺചന്ദ്രലേഖയുടെ വിപ്രലംഭ ശൃംഗാരത്തിൽ, കൺമണിയുടെ കവിളിണയിൽ തഴുകുമ്പോൾ കസ്തൂരി മണക്കുന്ന കാറ്റിനും മധുരമെങ്കിൽ, മനുഷ്യനും മതവും ദൈവങ്ങളും ചേർന്ന് പങ്കുവെച്ച മണ്ണിന് അറപ്പിന്റെ വെറുപ്പിന്റെ മണമെന്ന് ചങ്കുറപ്പോടെ പ്രഖ്യാപിച്ച വാക്കുകളുടെയും കൽപ്പനകളുടെയും മാന്ത്രികൻ യശശരീരനായ വയലാർ രാമവർമ്മ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിന് പിന്നണി ഗാനം എഴുതി സിനിമാ രംഗത്ത് അരങ്ങേറ്റു. ഇരുന്നൂറ്റി 250+ ചിത്രങ്ങൾക്കായി 1300+ ചലച്ചിത്ര ഗാനങ്ങളും 150+ നാടക ഗാനങ്ങളും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി, കടലുകൾ പടകമുയർത്തി. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുളങ്ങൾ. യുഗങ്ങൾ നീന്തി നടക്കും. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ 1928 മാർച്ച് 25 ജനനം. അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ, അമ്മ വയലാർ രാഘവപറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി. അദ്ദേഹത്തിന് 3.5 അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു. ഈ നീറുന്ന ഓർമ്മയിലാണ് അദ്ദേഹം ആത്മാവിൽ ഒരു ചിത എന്ന കവിത എഴുതിയത്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. ആലാപനം ഐശ്വര്യ PP, 10B. വന്നവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി. ഇത്തിരി ചാണകം തേച്ച വെറും നില ച്ചനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം.
പൊന്മാനേ എന്റെ നീല പൊന്മാനേ വെള്ളി വെയിലു നീര പുടവ വേണു പുളിയില കര പുടവ വേണു. 1974 നെല്ലി അതിഥി എന്നീ ചലച്ചിത്രങ്ങളിലൂടെ മികച്ച ചലച്ചിത്ര ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കവും നേടി. ശ്രീമന്ദിനി ശ്രീമന്ദിനി നിന്റെ ചുടികളിലാരുടെ പ്രേമ മൃദുസ്മേരത്തിൻ സിന്ദൂരം ആരുടെ കൈ നഖേന്ദു മരീചികളിൽ. പാദമുദ്ര, മുളങ്കാട്, ആയിഷ, എനിക്ക് മരണമില്ല തുടങ്ങിയ ധാരാളം കൃതികൾ രചിച്ചു. കവി എന്നതിലുപരി സിനിമാ ഗാനരചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത്. 1000-ൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു. തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്ത മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിയിൽ കൺമണിയെ കൊണ്ടുപോകാം. അക്കാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ സമ്മാനിച്ചു. ഇവളെൻ്റെ മുറപ്പെണ്ണ് മുറപ്പെണ്ണ് ആമ്പൽ പൂവേ. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. 1969 മികച്ച ഗാനരചയിതാവിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചു. 1975 ചുവന്ന സന്ധ്യകൾ എന്ന സിനിമയിലെ ഗാനത്തിന് മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചു. 1975 ഒക്ടോബർ 27 47-ാമത്തെ വയസ്സിൽ വയലാർ അന്തരിച്ചു. കൈയിൽ ഒരിന്ദ്രധനുസ്സുമായി കാറ്റത്ത് തീയുവാൻ നിന്ന് തുലാവർഷമേകമേ. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അകാല മരണം. ഒരിന്ദ്രധനുസ്സുമായി കാറ്റത്ത് തുലാവർഷമേകമേ. കമ്രനക്ഷത്ര രജനീലിന്നലെ കണ്ടു നീ എൻ്റെ രാജഹംസത്തിനെ രാജഹംസത്തിനെ.
മന്ത്രാലയ വാർത്തകളുമായി ഞാൻ അമയ രമേശ് 8A. ഇരിക്കൂർ ഉപജില്ലാതല ശാസ്ത്ര ഗണിത ശാസ്ത്ര മേളകളിൽ നമ്മുടെ സ്കൂളിന് മികച്ച വിജയം. ഗണിതമേളയിൽ സിംഗിൾ പ്രൊജക്ട് ഇനത്തിൽ നേഹ വിനോദ് 1st സ്ഥാനം നേടി. ഗ്രൂപ്പ് പ്രൊജക്ടിൽ നയന KJ, സയാനി റാണി ടീം 1st. പ്യുവർ കൺസ്ട്രക്ഷനിൽ നേഹ അനുവും സ്റ്റിൽ മോഡലിൽ നസ്നിൻ നാസറും 1st. വർക്കിംഗ് മോഡലിൽ ബിജിൻ രാജ് KP, ജിയോമെട്രിക് ചാർട്ടിൽ ഗോപിക PK ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അതർ ചാർട്ട് വിഭാഗത്തിൽ അമയ ശശിയും 1st. പ്രവൃത്തി പരിചയ മേളയിൽ സോയ സോണി കുടനിർമ്മാണത്തിലും ത്രെഡ് പാറ്റേണിൽ ശിഖ ശരണും ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സയൻസ് പ്രൊജക്റ്റിൽ അമൃത EK ഡിജിറ്റൽ പെയിൻറിങ്ങിൽ ആരിഷും 1st. ഗണിതശാസ്ത്ര മേളകളിൽ നമ്മുടെ വിദ്യാലയം ഉപജില്ലാ ചാമ്പ്യന്മാരായി. ഗണിതശാസ്ത്രത്തിൽ മികച്ച ടീച്ചിംഗ് എയ്ഡ് നിർമ്മാണത്തിൽ നമ്മുടെ അധ്യാപകൻ ശ്രീ രവീന്ദ്രനാഥ് TV തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരട്ടി മധുരമായി. ഉപജില്ലാതല CV രാമൻ ഉപന്യാസ രചനാ മത്സരത്തിൽ 10E ശ്വേതാ രതീഷ് 1st നേടി. കേരള കൗമുദി പത്രത്തിൻ്റെ സുബോധ കൗമുദി പരിപാടി ഉദ്ഘാടനം സ്കൂൾ ഹാളിൽ നടന്നു. സീനിയർ അസിസ്റ്റന്റ് ശ്രീ മണി കുന്നിൽ അധ്യക്ഷനായി. ശ്രീകണ്ഠപുരം SI ശ്രീ രഘുനാഥ് സൈബർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ശ്രീ VK രാജീവൻ ആശംസാ ഭാഷണം നടത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നിർവഹണ സഹായം മനോജ് മണ്ണേരി, രചന മയൂഖ രാജീവൻ, പോസ്റ്റർ ഡിസൈൻ രാജീവ് MK, ശബ്ദ സംശോധനം മിശ്രണം നമിത NC. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായെത്തും. നന്ദി, നമസ്കാരം.